സിപിഐഎം കളിച്ചുടങ്ങര ലോക്കൽ സമ്മേളനം നടന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കളിച്ചുടങ്ങര ലോക്കൽ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി കളിച്ചുടങ്ങരയിൽ നടക്കും. കളിച്ചുടങ്ങര ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ കെ ടി മാത്യു നഗർ നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം വി ജി മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ഷാജി, ബി സലീം, പ്രഭാ മധു, പി കെ വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വസംഘം ചെയർമാൻ എസ് ദേവദാസ് സ്വാഗതം പറഞ്ഞു. 20 ബ്രാഞ്ചുകളിൽ നിന്നായി 55 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും. പി പി ചിത്രരഞ്ജൻ എം എൽ എ പ്രതിഭകളെ ആദരിക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ചുവപ്പ് സേന പരേഡും പ്രകടനവും നടക്കും. സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ 1991 സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തകർച്ചയുണ്ടായത്. അതൊരവസരമാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാർവദേശീയ രംഗത്ത് രാഷ്ട്രീയ ബലാബലത്തിൽ ശാക്തീയ ബലാബലത്തിൽ മാറ്റം വരുത്താനും അമേരിക്കയുടെ മേധാവിത്വം സ്ഥാപിക്കാനുമുള്ള അവസരമായിട്ടാണ് അവരത് ഉപയോഗിച്ചത്. കഴിഞ്ഞ 3 ദശാബ്ദക്കാലത്തിലധികമായി അമേരിക്കയുടെ ഈ മേധാവിത്വം മുന്നോട്ട് പോവുകയാണ്. സോഷ്യലിസ്റ്റ് ക്യാമ്പ് കുറച്ച് ഒന്ന് ദുർബലമായ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ മുന്നേറ്റം അവർ നടത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള മേധാവിത്വം സ്ഥാപിച്ച് തങ്ങളുടെ പരിപാടികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ലോകത്ത് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതും സ്പർദ്ധ വളർത്തുന്നതും രാജ്യങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിക്കുന്നതും ജനവിഭാഗങ്ങളെ ചേരിതിരിച്ച് സംഘർഷത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതുമെല്ലാം അമേരിക്കയുടെ ഈ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്.